ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അതിൽ കട്ടിങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താ അവിടെ ഒരു നൈറ്റിയുടെ പീസ് എടുത്തിട്ട് നാലാക്കിയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ലെങ്ത്തായിട്ട് മടക്കി, അതിനുശേഷം വിഡ്ത് വൈസ് ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് മെഷർമെൻറ്സും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു മെഷർമെൻറ്റ് അളവെടുത്തതിന് ശേഷം തയ്ക്കേണ്ട ഒരു നൈറ്റിയാണ് കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ തയ്ച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു 3 പീസ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു അളവെടുത്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിക്ക് വേണ്ടത് ചെസ്റ്റ് അളവും അതുപോലെ തന്നെ ഷോൾഡറും പിന്നെ നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ആ ഒരു ലെങ്ത്, ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെയും പിന്നെ ഒരു യോക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വേണം, അതുപോലെ തന്നെ എം ഹോളും വേണം. ഇത്രയാണ് നമുക്ക് നെറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. ഇതൊരു പ്ലീറ്റഡ് നെറ്റിയാണ്, 3 പീസ് നെറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നെറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുകയെന്ന് ചോദിച്ചിട്ട് സിബ് ഇല്ലാതെ സിബ് വെച്ച് അത് അയച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലീറ്റഡ് നെറ്റിയുടെ വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട് സിബ് ഇല്ലാതെ. ഇതിപ്പോൾ സിബ് വെച്ചിട്ടുള്ള ഒരു പ്ലീറ്റഡ് നെറ്റിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് അളവുകളൊക്കെ ഒന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് പറയാം കേട്ടോ അളവുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യണത്. ക്ലോസ്ഡ് ആയി കിടക്കുന്ന ഭാഗത്ത് 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. ഒരുവിധം എല്ലാ നെറ്റികൾക്കും നമ്മൾ ആ ഒരു 10 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത്ത് 10½ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10½ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടളവും ഏതാണ്ട് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അതന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റാണ്. ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് 6½ ഇഞ്ചാണ്, 6½ ഇഞ്ചാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അവരുടെ അളവ് നോക്കിയിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7½ ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതും. കട്ടിങ്ങിൽ ഞാൻ അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എം ഹോൾ എടുക്കേണ്ടത് നമുക്ക് 7½ ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. കാരണം ആളിത്തിരി വണ്ണുള്ള ആളാണ് പക്ഷേ ഷോൾഡർ ഇത്തിരി കുറവ് മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് അത്രയും മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് 6½ ഇഞ്ച് എടുത്തത്. എം ഹോൾ കറക്റ്റ് 7½ ഇഞ്ചിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടിലേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ട അളവ് എന്ന് പറയുന്നത് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള അളവുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എനിക്ക് ലെങ്ത് വേണ്ടത് 7¼ ഇഞ്ചോളാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1½ ഇഞ്ചൊക്കെ നമുക്ക് കൂടുതൽ എടുക്കാം. നമുക്ക് താഴെ മടക്കിയടിക്കാനും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ എം ഹോളിൻ്റെ അവിടെ ഒക്കെ ജോയിൻ ചെയ്ത് പോകുമ്പോഴൊക്കെ ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു 1½ ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കാം. അപ്പം ഞാനൊരു 8½-8½ ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത്. ഇനി അവിടെ നിന്ന് നമുക്ക് ആ മാർക്ക് ചെയ്ത് കൊടുത്ത് താഴോട്ടേക്ക് കറക്റ്റ് ആ ഒരു എം ഹോൾ മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ 7½ ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഇറക്കമൊക്കെ എത്രയാണ് വേണമെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അല്ല മറ്റേ ഈ ഒരു എം ഹോളിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു 7½ ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ടത് 4 ആക്കി മടക്കിയിടുമ്പോൾ ടോട്ടൽ ചെസ്റ്റ് അളവ് 44 ആണുള്ളത്. 4 ആക്കി മടക്കിയിടുമ്പോൾ 11 ആണ് കിട്ടേണ്ടത് നമുക്ക്, ആ 44-ൻ്റെ നാലിലൊരു ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ 6½ ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് 6½ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 6½ ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും മറ്റേ ആം ഹോൾ ജോയിൻ ചെയ്ത് പോകാനൊക്കെ എടുത്താലും ബാലൻസ് 6 ഇഞ്ചോളം ഉണ്ടാവും. 11 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 5 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു നെറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് നീക്കിയിട്ടൊരു മാർക്കിങ്ങാണ് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ ഷോൾഡർ കുറവെടുത്തിട്ടുള്ളത് കൊണ്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് എന്നുള്ളത് 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അത് സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ ഒരു 7.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു 3 ഇഞ്ച് തന്നെ മതി. അല്ല ഇതിങ്ങനെ കുറച്ചെടുത്തത് കൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴോട്ടേക്ക് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് 9.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സ്ലീവാണ് കേട്ടോ മാർക്ക് ചെയ്യണത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 9.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് 5 ഇഞ്ച് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ആ 9.5 ഇഞ്ചിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അത് എത്രയാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 6 ആണ് ആദ്യം മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 2 ഇഞ്ചും കൂടി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ആ യോക്കിൻ്റെ ഭാഗം നമ്മളതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. 10 ഇഞ്ചെന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ 9.5 ഇഞ്ചിലേക്ക്, നമുക്കതൊന്ന് മാർക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്കതൊന്ന് വരച്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ, അതിന്ന് നമുക്ക് ഈ ഒരു വരയിലേക്ക് നേരത്തെ നമ്മൾ ആ ഒരു 7.5 ഇഞ്ചിന്ന് 9.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തത് ഒരു 5 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ആ ഒരു 10.5 ഇഞ്ചിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് എവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു അളവ് എത്രയാണോ അതാണ് നമ്മൾ ആ ഒരു ചെരിച്ചതുപോലെ വരച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ 4 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 4 വരച്ച് കൊടുക്കുക, അല്ല 5 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, മാർക്കിങ്ങിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം സ്ലീവ് കട്ട് ചെയ്യണതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ യോക്ക് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ആ യോക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ ചെരുവൊക്കെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ആ ഒരു യോക്കിൻ്റെ ബോട്ടം പാർട്ടും അതുപോലെ തന്നെ സ്ലീവും കട്ട് ചെയ്യണത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസിലാണ് കട്ടിങ് മെയിനായിട്ട് വരുന്നത്. ഫ്രണ്ട് പീസ് എടുക്കുന്നതിലാണ് കേട്ടോ മെയിനായിട്ട് കട്ടിങ് വരിക യോക്കിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. കാരണം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ 3 പീസ് വരുന്നുള്ളൂ, ബാക്കിലേക്ക് ആ ഒരു ഒറ്റ പീസിൽ തന്നെ നമ്മൾ നെക്ക് മാത്രമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഈ ഒരു പീസിനെ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ മടക്കിയിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതല്ലേ, കറക്റ്റ് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 6.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് 7.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ ഫ്രണ്ട് പീസിൽ ശരിക്കും എനിക്ക് 5.5 ഇഞ്ചാണ് വേണ്ടോ, പക്ഷേ ഞാനിപ്പോൾ 5.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2.25 ഒക്കെയാണ് നമുക്ക്, 2.5 എടുത്താലും നമുക്ക് 5.5 ഇഞ്ച് നമുക്ക് കിട്ടും നെക്കിൻ്റെ വിഡ്ത്ത്. പക്ഷേ സിബ് അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് വരിക. അപ്പോൾ അതിന്ന് സിബൊക്കെ അറ്റാച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത്തായിട്ട് കിട്ടും കേട്ടോ, വിഡ്ത്തായിട്ട് കിട്ടും നെക്കിൻ്റെ. അപ്പം ഞാൻ എന്താ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴോട്ടേക്ക് ഒരു 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് എനിക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴോട്ടേക്ക്
ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ കിട്ടും നമുക്ക് ഒരു ഷേപ്പ്. അപ്പോൾ ആ ഒരു താഴത്തേക്കുള്ള ആ ഒരു അകലം എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ 4.5 ഇഞ്ച് ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ നീക്കിയിട്ട് നമ്മുടെ ഈ ഒരു അളവ് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. 4.5 ഇഞ്ചോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഇഞ്ച് നമ്മൾ കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് താഴോട്ടേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4.5 ഇഞ്ച് കിട്ടിയത് ആ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗത്തെ അളവാണ് കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ 4.5 ഇഞ്ചാണ് താഴോട്ടേക്ക് വരുന്നത്. ആ അളവാണ് നമ്മളിവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമുക്ക് അളവ് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അങ്ങനെ മുകളിൽ വിട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്ലീവിന് ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ താഴ്ഭാഗത്തെ അളവുണ്ടല്ലോ, ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന ഈ താഴ്ഭാഗത്ത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് മുൻപ് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ഷോൾഡർ മാർക്ക് ചെയ്തതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും അഥവാ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ എല്ലാം നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ എന്താ ഈ നെക്കിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആ മാർക്കിങ്ങിലൂടെ എല്ലാതും കട്ട് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ ഒക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ ഒരു നെയ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. സിബ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമായിരിക്കും ഇത്തിരി ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്ന് പറയാനായിട്ട്. പക്ഷേ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടില്ലേ ആ മാർക്കിങ്ങിലൂടെ ഞാൻ കട്ട് ചെയ്ത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ 3 പീസായിട്ടാണ് നമുക്ക് കിട്ടുക ഫ്രണ്ട് പീസ്. കണ്ടില്ലേ ഇങ്ങനെ ആദ്യം ഈ ഒരു സെൻറ്റർ പീസ് ഇതേപോലത്തെ ഒരു പീസാണ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് വരിക. അതിനുശേഷം രണ്ട് സൈഡിലേക്കും ഒരുപോലെ തന്നെയുള്ള പീസ് വരും. കണ്ടില്ലേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയെക്കാളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. ഇനി നമുക്ക് ബാക്ക് പീസിലാണ് കട്ടിങ് ഉള്ളത്. ബാക്ക് പീസിൻ്റെ ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് രണ്ടാക്കിയിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ ഉണ്ട്. ഷോൾഡർ 6.5 ഇഞ്ച് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഏം ഹോള് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ക്ലോത്ത് ഇതായിരുന്നു. അപ്പോൾ ഞാനിനി 3 ഇഞ്ചല്ല ഇവിടെ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത്, 2.5 ഇഞ്ചേ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ നേരത്തെ മറ്റേ ഫ്രണ്ട് പീസിൽ സിബിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ഇഞ്ചില്ല 2.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് പീസിലേക്ക് ഇത്തിരി ലെങ്ത്ത് വേണം. അപ്പോൾ 7 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് കർവ് ചെയ്ത് ഒരു യു നെക്കൊക്കെ പോലെ റൗണ്ട് നെക്കൊക്കെ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പീസിൽ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ എം ഹോളിൻ്റെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ സൈഡ് പീസൊന്ന്, ഫ്രണ്ട് പീസിൽ നമ്മൾ ആ ഒരു സൈഡിലേക്കായിട്ടുള്ള പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് കറക്റ്റ് ഒപ്പം വയ്ക്കുക. ഷോൾഡറിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ സെൻറ്ററിലേക്ക്.
ഇത്രേ ഉള്ളൂ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്യാനായിട്ട്. ഇതും നമുക്ക് കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്നും അളവുകൾ മാർക്ക് ചെയ്യേണ്ടതും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതേപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ ബാൻഡ്സിൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് അതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് പീസും ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതേപോലെയാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോയിലാണ് നമ്മൾ സിബിൻ്റെ കാര്യം അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടുന്നതൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.